ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. കുക്കിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ചില്ലി ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഐറ്റംസാണ് സവാള, കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ഞാൻ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നല്ല എരിവുള്ള പച്ചമുളക് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ മുളക് പൊടി തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, സോയാ സോസ്, ചില്ലി സോസ്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, ഉപ്പ്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, ഇത്രയും സാധനം ഇട്ടിട്ട് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ, മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ഞാൻ കുറച്ച് നേരം മാറ്റി വെച്ചു. അതിനുശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഒരു മീഡിയം ഫ്രൈ ചെയ്താലാണ് എടുക്കുന്നത്. ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല. ഇതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഗാർലിക്കും നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ട് സാധനങ്ങളുണ്ടല്ലോ, ഗാർലിക്ക്, ജിഞ്ചർ, അതാദ്യം ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തു. അതിന് ശേഷമാണ് സവാളയും, വളരെ കുറച്ച് ക്യാരറ്റ്. ക്യാരറ്റ് കുറച്ച് കുറേ പേര് ആഡ് ചെയ്യില്ല, ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ക്യാരറ്റിൻ്റെ, ക്യാരറ്റ് കടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ക്യാരറ്റ് കുറച്ച് ആഡ് ചെയ്തു. ഇതൊന്നും ഒരുപാട് വാടിപ്പോകാൻ പാടില്ല, ഒരു മീഡിയം ആയിട്ട് എല്ലാം ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കും. ചില്ലി സോസാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഒരുപാട് വാട്ടിക്കളയരുത്, അതിൻ്റെ ടേസ്റ്റ് പോകും കറിയുടെ. ഗ്രേവി സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്, ഒരുപാട് ചാറൊന്നുമില്ല. എന്നിട്ട് ചിക്കനെല്ലാം അതിലേക്ക് എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. എൻ്റെ പാത്രം കുഞ്ഞായിപ്പോൾ, ഞാൻ അത്രയും ചിക്കൻ ആ ഒരു പാത്രം എടുത്ത് വളരെ കുറഞ്ഞു. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതോ ഞാൻ വേറെ പാത്രത്തിലേക്ക് എല്ലാം എടുത്ത് മാറ്റി, കാരണം ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റി. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന എടുത്തേക്കണ വെള്ളം കുറവായിരുന്നു, അപ്പം ഞാൻ വേവിച്ചില്ലായിരുന്നു. അപ്പം എന്താ ചെയ്യുന്നത്, ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും, കാശ്മീരി ചില്ലിയും ഞാൻ കുറച്ച് പെപ്പറും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം പോരാതെ വന്നു, കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഗ്രേവി പോലെ ആകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പ്, ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടിടുക കേട്ടോ. ഞാൻ കോൺഫ്ലവർ കുറുക്കി വെച്ചേക്കണമായിരുന്നു, അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചില്ലി ചിക്കനാണ്. അല്ല, വീട്ടിലുള്ള സാധനങ്ങളല്ല ഇതൊക്കെ, ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ശില്പയാണ്, അവൾ വന്നിട്ട് ടേസ്റ്റ് നോക്കാൻ പറയുവാണ്. അവൾ ആസ് യൂഷ്വൽ എന്ത് വെച്ചാലും കൊള്ളുമെങ്കിലും കൊള്ളൂല്ലെങ്കിലും നല്ലതാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.